പോലീസ് നിരീക്ഷണത്തിന്റെ പേരിൽ ഒരു സ്വകാര്യ കമ്പനിയുടെ ക്യാമറകൾ സ്ഥാപിച്ച് കൊള്ള ലാഭം കൊയ്യാനുള്ള പദ്ധതി വിവാദമാകുന്നു. വളഞ്ഞ വഴിയിലൂടെ സഹകരണ സ്ഥാപനങ്ങളിലും സഹകരണ സംഘങ്ങളിലും നടപ്പാക്കാനുള്ള ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ ശ്രമമാണ് പൊളിയുന്നത്. വീടുകളിലും ബാങ്കുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കാനായിരുന്നു സിംസ് എന്ന പദ്ധതി കൊണ്ടുവന്നത്. തിരുവനന്തപുരത്തെ ഗാലക്സോൺ ഇന്റർനാഷണൽ എന്ന സ്വകാര്യ കമ്പനിയെയാണ് ഈ ദൗത്യം സർക്കാർ ഏൽപ്പിച്ചത്. അതീവ സുരക്ഷ പാലിക്കേണ്ട പോലീസ് ആസ്ഥാനത്തിരുന്ന് സ്വകാര്യ കമ്പനി നിരീക്ഷിക്കുന്ന പദ്ധതിയിലെ അപകടവും ക്രമക്കേടുകളും സി എ ജി ആണ് കണ്ടെത്തിയത്. നിയമസഭയിൽ ഉൾപ്പെടെ വൻ വിവാദമായതോടെ പദ്ധതി സർക്കാർ തൽക്കാലം നിർത്തിവെച്ചു. സർക്കാർ പദ്ധതി നിർത്തിവെച്ചതോടെ കമ്പനി വാങ്ങിക്കൂട്ടിയ 15 കോടിയുടെ ക്യാമറകൾ വിറ്റഴിക്കാനാണ് പുതിയ നീക്കമെന്ന് ഇതിനകം ആക്ഷേപമുയർന്നു. ആഭ്യന്തര സഹകരണ സെക്രട്ടറിമാരെ അറിയിക്കാതെ സഹകരണ രജിസ്ട്രാറായ ജൂനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ നരസിംഹഗരി റെഡ്ഡിക്കാണ് ക്യാമറ സ്ഥാപിക്കാൻ ഡി ജി പി ബെഹ്റ കഴിഞ്ഞ 9 ഒക്ടോബർ കത്ത് നൽകിയത്. രജിസ്ട്രാർ കത്ത് സഹകരണ വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടില്ല. സഹകരണ രജിസ്ട്രാർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി കാസർഗോട്ടേക്ക് പോവുകയും ചെയ്തു. ആഭ്യന്തര വകുപ്പിനും ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇതോടെ കത്തിൽ നടപടിയുണ്ടാവില്ലെന്ന് ഉറപ്പായി. സാധാരണ ഇത്തരം നടപടികൾ ആഭ്യന്തര സഹകരണ സെക്രട്ടറിമാർ വഴിയാണ് നടപ്പാക്കേണ്ടത്. സർക്കാർ ഉത്തരവും വേണം. ഇത് ഇങ്ങനെ ഒരു കത്ത് തയ്യാറാക്കി സഹകരണ രജിസ്ട്രാർക്ക് ഡി ജി പി ബെഹ്റ നൽകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അഴിമതി ഒളിഞ്ഞുകിടപ്പില്ലേ? സർക്കാരോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയോ അറിഞ്ഞിട്ടാണോ കോടികളുടെ ഇടപാട് വരുന്ന ഈ പദ്ധതി നടപ്പാക്കാൻ ബെഹ്റ ഇറങ്ങിത്തിരിച്ചത്? ആരെ സഹായിക്കാനാണ്? ബെഹ്റയ്ക്ക് ഇതിൽ എന്താണ് ലാഭം? കെൽക്രോൺ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കത്തയച്ചതെന്നാണ് ഡി ജി പിയുടെ വിശദീകരണം. അങ്ങനെ കെൽക്രോൺ ആവശ്യപ്പെട്ടെങ്കിൽ അത് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുമായും സർക്കാരുമായും ആലോചിക്കണ്ടേ? കോവിഡ് കാലത്ത് പോലീസിന് എല്ലാ സ്ഥാപനങ്ങളുടെയും നിരീക്ഷണം സാധ്യമല്ല. സഹകരണ സ്ഥാപനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുമാണ് കത്തയച്ചതെന്നും പോലീസിന് വരുമാനമുണ്ടാകുമെന്നും ഡി ജി പി വിശദീകരിക്കുന്നു. അങ്ങനെ വരുമാനമുള്ള പദ്ധതിയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുമായും വകുപ്പ് മേധാവികളുമായും ചർച്ച ചെയ്യേണ്ടതല്ലേ? പോലീസിന് വരുമാനമുണ്ടാവുന്ന വാദം പൂർണ്ണമായും ശരിയല്ല. 77% സ്വകാര്യ കമ്പനിക്കാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നും പണം വാങ്ങി 24 മണിക്കൂർ നിരീക്ഷണം ഒരുക്കുന്നതാണ് സിംസ് പദ്ധതി. 77% ലാഭവീതം ഗാലക്സോൺ കമ്പനിക്കാണ്. 13% കെൽക്രോണിന്, 10% മാത്രമാണ് സർക്കാരിന് എന്നതാണ് വ്യവസ്ഥ. നിലവിൽ 12 സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ പദ്ധതിയുടെ ഭാഗമായത്. അപ്പോൾ എങ്ങനെ അഴിമതി മണക്കുന്നില്ലേ? ഒന്നാമതേ പ്രതിപക്ഷം അഴിമതി ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് പറയാനായി ഒരു തുറുപ്പുചീട്ട് കൂടി ഇട്ടുകൊടുക്കുകയാണോ? ചോദിച്ചു വന്നേയുള്ളൂ.